ഇത് സ്വിറ്റ്സർലാൻഡല്ല, കൈതപ്പോയിലാണ്. മഴമേഘങ്ങൾ വയനാടൻ മലനിരകളിൽ തേഞ്ഞുരഞ്ഞ് പഞ്ഞിക്കെട്ടുകൾ പോലെ തലക്കുമുകളിൽ പാറിപ്പറന്ന് നടക്കുന്ന വിഭൂതിയുടെ നിറകാഴ്ചകൾ. ഭീമാകാരമായ കെട്ടിടങ്ങൾ തലയുയർത്തി ആകാശ നീലിമയിൽ മുഖം ചേർത്ത് ചൂളം വിളിക്കുന്ന കാറ്റിനെ ചെവിയോർക്കുകയാണ്. പച്ചപ്പുൽമേടുകൾക്കപ്പുറം വെള്ളിച്ചില്ലം വിതറി വയനാടൻ ചുരമിറങ്ങി ചിതറിയൊഴുകുന്ന തേനരുവി 126 ഏക്കറിനഴകും കുളിരും സമ്മാനിച്ച് പതഞ്ഞൊഴുകുകയാണ്. വളഞ്ഞുപുളഞ്ഞ കയറ്റങ്ങൾ ഇറങ്ങിക്കയറി ഞരങ്ങിയോടുന്ന വാഹനങ്ങളിൽ നിന്നും ദൂരെ സ്വർണനൂലുകൾ പോലെ സായാഹ്നത്തിൽ പ്രശോഭിതമാം മഞ്ഞ വെളിച്ചങ്ങൾ. തുഷാരബിന്ദുക്കൾ തുള്ളിത്തെറിച്ചു കിടന്ന കാനനസുന്ദരമായ ഒരു ഫ്രെയിമിൽ സംസ്കാര ചിത്തതയുടെ നിറപര്യായങ്ങൾ ഒരനുഭൂതി പോലെ തുന്നിച്ചേർക്കാൻ പാടുപെട്ട ഒരു മഹൽ പരിശ്രമം. പ്രശാന്തസുന്ദരമായ വയനാടിനു ഓരം ചേർന്ന് കോഴിക്കോടിൻ്റെ പച്ചപ്പരവതാനിയിൽ മഹാമനീഷിയായ ഒരു ഉപ്പയും ഉപ്പക്ക് അലങ്കാരമായ ഒരു മകനും ചേർന്ന് വരച്ച അതിസുന്ദരമായ കാവ്യ കലാസമാഹാരം പോലെ സുകൃതമാണ് അറിവിൻ്റെ പട്ടണമാകുന്ന ഈ അത്യത്ഭുതം. ആകസ്മികമായി തെളിഞ്ഞു വന്ന ഒരു നിറക്കൂട്ട് മാത്രമായിരുന്നില്ല ഈ സുന്ദര കലാസൃഷ്ടി. നിതാന്തവും നിരന്തരവുമായ പരിശ്രമങ്ങളെ വർണ്ണശബളമായ ഒരു കാഴ്ചപ്പാടിലേക്ക് ആവാഹിച്ചെടുത്ത് നിസ്വാർത്ഥമായ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ മുളപ്പിച്ചെടുത്താണ് ആ ഉപ്പയും മകനും ഇത് സാധിച്ചെടുത്തത്. കല്ലേറുകൾ പതിവിലുമപ്പുറം വന്നു പതിച്ചിട്ടുണ്ട്. കുറുനരികൾ നിരന്തരം നിർത്താതെ ഓരിയിട്ടിട്ടുമുണ്ട്. അണുമണിത്തൂക്കം സഹകരിക്കാത്തവരുടെ ഓർമ്മപ്പെടുത്തലുകൾ ഒരുപാട് തുണച്ചിട്ടുണ്ട്. കോടതി വ്യവഹാരങ്ങളാൽ കൊല്ലപ്പെട്ടുപോയ സമയങ്ങളെയോർത്ത് കുണ്ഠിതപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടും 40 കോടി എവിടെ ഉസ്താദെ എന്ന് ചോദിച്ച് കവലകൾ തോറും അശ്വമേധം നടത്തിയവരോട് 3000 കോടിയുടെ നോളജ് സിറ്റി ഇതാ ഇവിടെയുണ്ടെന്ന് 80കൾ കഴിഞ്ഞ ആ മഹാമനീഷി പറയാതെ പറഞ്ഞ് ചെക്ക് വിളിച്ചിട്ടുണ്ട്. സഅദ് പന്നൂരിൻ്റെ എഴുത്തിന് ശബ്ദം നൽകിയത് ബാസിത് കോട്ടപുറം. ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കാൻ വേണ്ടി ബാസിത് കോട്ടപുറം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ശുക്രൻ, ജസാക്കല്ലാഹ്.